ആനകളെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആനക്കഥകളും മലയാളിയുടെ മനസ്സിൽ ഇടം നേടി. മൺമറഞ്ഞ ആനകളുടെ ചരിത്രം പറയുകയാണ് 101 ആനക്കഥകൾ എന്ന പുസ്തകത്തിലൂടെ. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ജയൻ വി കുറുപ്പിന്റെ 3-ാമത്തെ രചനയായ 101 ആനക്കഥകൾ മാതൃഭൂമി ബുക്സ് ആണ് പുറത്തിറക്കുന്നത്. നാട്ടുവഴികളിലോ ഒഴിഞ്ഞ പറമ്പുകളിലോ ഉത്സവങ്ങൾക്കിടയിലോ ആനയെ കണ്ടാൽ തിരക്ക് മാറ്റിവെച്ച് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നവരാണ് നമ്മൾ. ആനപ്രേമികൾക്ക് മൺമറഞ്ഞ ആനകളെ അടുത്തറിയാൻ അവസരം ഒരുക്കിയിരിക്കുകയാണ് 101 ആനക്കഥകൾ എന്ന പുസ്തകത്തിലൂടെ ജയൻ വി കുറുപ്പ്. ഗുരുവായൂർ കേശവൻ മുതൽ ഒരു കാലത്ത് താരപരിവേഷം നൽകി അരങ്ങൊഴിഞ്ഞ കൊമ്പന്മാരുടെയും ഗജറാണിമാരുടെയും ചരിതമാണ് ഉള്ളടക്കം. ഉത്സവപ്പറമ്പുകളിലെ നെറ്റിപ്പട്ടം കെട്ടിയ നാട്ടാനച്ചന്തം ചുരുങ്ങിവരുന്ന കാലത്ത് ആനപ്രേമികൾക്ക് മൺമറഞ്ഞ ആനകളെ അടുത്തറിയാൻ അവസരമൊരുക്കുകയാണ് രചനയുടെ ലക്ഷ്യമെന്ന് ജയൻ വി കുറുപ്പ് പറയുന്നു. ഒരു 200 ആനകളെ പോലും നമുക്ക് എഴുന്നള്ളിക്കാൻ പാകത്തിനുള്ള ആനകളില്ല. അപ്പോൾ ഒരു വലിയ ഉത്സവ കമ്പക്കാരനായിരുന്ന എനിക്ക് ഇതെല്ലാം വലിയ ഒരു സങ്കടവും ഒരു പേടി സ്വപ്നമൊക്കെ ആയ ഒരു ഘട്ടത്തിലാണ് നമ്മളെയൊക്കെ വിട്ട് ഉത്സവ പറമ്പുകളെയും നമ്മുടെ കഥകളിലൊക്കെ വളരെയധികം ആൾക്കാരെ കോരിത്തെരിപ്പിച്ച് കടന്നുപോയിട്ടുള്ള ആനകളെക്കുറിച്ച് ഒരു രേഖപ്പെടുത്തൽ വേണമെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായത്. മാതൃഭൂമി ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ആനയുടെ ചരിത്രം, രസകരമായ സംഭവങ്ങൾ, തിടമ്പുകൾ തുടങ്ങിയ വിവരണങ്ങളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചേർത്തല സ്വദേശിയും 10 വർഷത്തിലധികമായി പട്ടാമ്പിയിൽ താമസിക്കുന്നയാളുമാണ് ജയൻ വി കുറുപ്പ്. ഇനി ജീവിച്ചിരിക്കുന്ന കരിവീരന്മാരെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് ഈ ആനക്കമ്പക്കാരൻ. ന്യൂസ് 18 പട്ടാമ്പി.